വാട്സ്ആപ്പ് ഗൈസ് ബോഗസ്മിൽ നിന്ന് നാസുമാണ്. നമ്മളെല്ലാവരും ഡേറ്റ റീചാർജ് ചെയ്യുന്ന ആളുകളാണ്. പല കമ്പനികൾക്കും പല പല ഡേറ്റ റീചാർജുകളാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ 5G ഡേറ്റ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ എയർടെൽ അല്ലെങ്കിൽ ജിയോ സിം കാർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രണ്ട് ടെലികോം കമ്പനിയും 5G അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് ഡാറ്റ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്രൈറ്റീരിയ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു 5G ഹാൻഡ്സെറ്റ്, 5G സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഹാൻഡ്സെറ്റ് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശത്തെ ടവർ 5G എനേബിൾ ടവർ ആയിരിക്കണം, അല്ലെങ്കിൽ പറഞ്ഞാൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5G നിങ്ങളുടെ ആ ഒരു ടവറിൽ അപ്ഡേഷൻ ആയിരിക്കണം. ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ വഴി ഒരു പ്ലാൻ ആക്ടിവേഷൻ ചെയ്യുകയും അൺലിമിറ്റഡ് ആയിട്ട് ജിയോയുടെയും എയർടെലിന്റെയും 5G യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. എങ്ങനെയാണ് എയർടെലിന്റെയും ജിയോയുടെയും അൺലിമിറ്റഡ് 5G ഡാറ്റ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് മൊബൈൽ സ്ക്രീനിലൂടെ നമുക്ക് നോക്കാം. ജിയോയുടെ സിം കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മൊബൈലിൽ മൈ ജിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ തന്നെ കൺഗ്രാജുലേഷൻ എന്ന് പറയുന്ന ആ ഒരു ബാനർ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 5G ഹാൻഡ്സെറ്റ് ആണോ അല്ലെങ്കിൽ 5G സ്റ്റെബിലിറ്റി ഉള്ള ഒരു ടവർ ആണോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ ആണോ എന്നും കൂടി അവർ ചോദിക്കുന്നുണ്ട്. അപ്ഡേഷൻ അല്ലെങ്കിൽ നമുക്ക് അതിൽ അപ്ഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി അപ്ഡേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഐ ഹാവ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ശേഷം നമ്മുടെ 5G ഹാൻഡ്സെറ്റിലെ സെറ്റിംഗ്സ് മാറ്റാൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകും. മൊബൈൽ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 5G നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ മൈ ജിയോ ഓപ്പൺ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് 5G ട്രയൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ എയർടെൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈ എയർടെൽ അല്ലെങ്കിൽ എയർടെൽ താങ്ക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. താഴേക്ക് അങ്ങ് നിങ്ങൾ കുറച്ച് സ്ക്രോള് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും താഴെ നമുക്കൊരു ബാനർ കാണാൻ പറ്റും, ക്യൂറേറ്റഡ് ഫോർ യു എന്നുള്ളത്. അതിൽ 5G പ്ലസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് 5G പ്ലസ് എന്നുള്ള ഒരു ലോഗോ ഒക്കെ വരും. പിന്നെ 5G ഡീറ്റെയിൽ ആണ് വരുന്നത്. ഇത്രയും ശേഷം നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ ഹാൻഡ്സെറ്റ് 5G സപ്പോർട്ടാണോ, നമ്മുടെ ടവർ 5G സപ്പോർട്ടഡ് ആണോ എന്നതിൽ കാണിക്കുന്നതായിരിക്കും. വീണ്ടും നിങ്ങൾ മൈ എയർടെൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ബാൻഡ് കാണാം, എനേബിൾ 5G എന്നുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ 5G അൺലിമിറ്റഡ് കിട്ടുന്നതായിരിക്കും. മറ്റു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് 239 രൂപയ്ക്ക് മുകളിലുള്ള അല്ലെങ്കിൽ 239 രൂപയുടെ ഒരു പ്ലാൻ ആയിരിക്കണം നിങ്ങൾ മൊബൈലിൽ ചെയ്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ എയർടെലും ജിയോയും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള 5G പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. എയർടെൽ അതേപോലെ തന്നെ ജിയോ സിം കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ അടുത്ത് ഒരു 5G ഹാൻഡ്സെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടവർ 5G അപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സീക്രട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് 5G ഡാറ്റ ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്ന് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ദിവസം നല്ല വീഡിയോ കാണുന്നത്. നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.